വെൽക്കം ടു 360 ആംഗിൾ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം കേരളത്തിൽ ഇന്ന് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്നത്. എന്താണ് വൺ ഇന്ത്യ വൺ പെൻഷൻ, അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ, അല്ലെങ്കിൽ അതിന്റെ സ്വീകാര്യത, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. എന്താണ് വൺ ഇന്ത്യ വൺ പെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യക്കാരായ എല്ലാവർക്കും തുല്യമായ ഒരു പെൻഷൻ സ്കീം, അതാണ് ഈ ഒരു ആശയം. അതായത് 60 വയസ്സിന് മുകളിലേക്കുള്ള സാധാരണക്കാരൻ മുതൽ പ്രധാനമന്ത്രി വരെയുള്ള ആളുകൾക്ക് പ്രതിമാസം 10,000 രൂപ വരെ പെൻഷൻ ലഭിക്കാവുന്ന ഒരു ആശയമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഉള്ള ക്ഷേമ പെൻഷൻ എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ 1,300 ആ ഒരു റേഞ്ചിലാണ്. അത് എത്രത്തോളം പ്രയോജനപ്പെടുന്നു, അല്ലെങ്കിൽ എത്രത്തോളം മതിയാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതെങ്ങനെ പ്രാബല്യത്തിൽ വരുത്താം എന്നുള്ള ഒരു ആശയവും ഇവർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. വേറെയൊന്നുമല്ല, നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ പെൻഷൻ, അത് നമ്മുടെ പ്രൈവറ്റ് സെക്ടറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ഉയർന്നതാണ്. പ്രൈവറ്റ് സെക്ടറിൽ സെയിം കാറ്റഗറിയിലുള്ള ഒരാൾക്ക് 10,000 or 15,000 കിട്ടുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നമുക്കറിയാം അത് 30,000 or 35,000 രൂപയായിട്ട് വർധനമുണ്ട്. അതുപോലെ തന്നെയാണ് ഇവരുടെ റിട്ടയർമെന്റ് പെൻഷൻ അല്ലെങ്കിൽ ശമ്പള പെൻഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അതായത് ഇവരുടെ സാലറി പെൻഷൻ എന്ന് പറയുന്നത് അവർക്ക് അവസാനമായി കിട്ടുന്ന ശമ്പളത്തിന്റെ 50%. അത് കൂടാതെ പല ആനുകൂല്യങ്ങളും ഇവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് വേറെ ഒരു കാര്യം. അപ്പൊ നമുക്കറിയാം പെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് വാർദ്ധക്യകാലത്ത് ഒരു കൈത്താങ് എന്നാണ്, അല്ലാതെ അത് സമ്പാദിച്ചു കൂട്ടുവാനുള്ള ഒരു മാർഗമല്ല. അതായത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഈ ശമ്പള വർധനവിലും അല്ലെങ്കിൽ ഈ പെൻഷനിലും ഉള്ള വെട്ടിക്കുറയ്ക്കൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഇതിനുള്ള ഫണ്ട് കണ്ടെത്താൻ സഹായിക്കും. അത് ഇതിനു വേണ്ടിയ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയുള്ള രണ്ടാമത്തെ ആശയം ഇവർ മുമ്പോട്ട് വെക്കുന്നത് എന്ന് പറയുന്നത് നികുതി വരുമാനമാണ്. നികുതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് ഇൻകം ടാക്സ് പോലുള്ള നികുതികളാണ്. ഇൻകം ടാക്സിന് പുറമെ നമ്മൾ എല്ലാവരും നമ്മൾ അറിയാതെ തന്നെ ഓരോ സാധനങ്ങളും നമ്മൾ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ സേവനങ്ങൾക്കും നമ്മൾ ഗവൺമെന്റിന് നികുതി നൽകുന്നുണ്ട്. ഈ ഒരു നികുതി എമൗണ്ട് വെച്ചിട്ട് ഈ ഒരു കാര്യം നടപ്പിലാക്കാം എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഇവർ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ പറയുന്ന ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ 10,000 രൂപ പ്രതിമാസം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു 60 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ലഭിക്കുമ്പോൾ നികുതിയായി തന്നെ ഇതിൻ്റെ ഒരു ഭാഗം ഗവൺമെന്റിലേക്ക് തിരിച്ചു ചെല്ലുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. ശരിയാണ്, നമ്മുടെ റെഗുലർ ലൈഫിൽ നമ്മൾ മേടിക്കുന്ന സാധനങ്ങളിൽ അവർ അതിൻ്റെ പ്രൈസിൽ ഗവൺമെന്റിലുള്ള ടാക്സും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ക്യാഷിന്റെ ഒരു പാർട്ട് നികുതിയായിട്ട് തന്നെ ഗവൺമെന്റിലേക്ക് തിരിച്ചു ചെല്ലും എന്നാണ്. പക്ഷെ എത്രത്തോളമാണ് ഇതിന്റെ സാധ്യത, എത്രത്തോളമാണ് ഇത് നിലവിൽ വരാനുള്ള ഒരു ചാൻസസ്? വേറെ ഒന്നുമല്ല, നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ കടം എന്ന് പറയുന്നത് 3,00,000 കോടി രൂപയാണ്. ഈ ഒരു ആശയം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന് വേണ്ട സാമ്പത്തികം എന്ന് പറയുന്നത് ഈ ഒരു കടത്തിന്റെ 10 ഇരട്ടിയാണ്. പിന്നെ ഇതിന്റെ പുറകിലെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന MLA മാര് MP മാര് മന്ത്രിമാര് അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം അവരുടെ പെൻഷൻ എന്ന് പറയുന്നത് ലക്ഷങ്ങൾക്ക് മുകളിലാണ്. അങ്ങനെ തയ്യാറായി വരികയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ആശയം ഇന്ത്യയിൽ നിലവിൽ വരുത്തുള്ളൂ. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ കൊണ്ടുവന്ന ആധാർ കാർഡ് അതിനെതിരെ എത്രമാത്രം പ്രക്ഷോഭങ്ങൾ ഉണ്ടായി എന്ന് നമുക്കറിയാം. അപ്പൊ ഇന്ന് ഇതിന്റെ ഒരു ഗുണം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആശയം ഇന്ത്യയിൽ നടപ്പാക്കി കഴിഞ്ഞാൽ സാധാരണക്കാരെ പോലുള്ള അല്ലെങ്കിൽ കർഷകരെ പോലുള്ള ആളുകൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകും. ഞാൻ പറയട്ടെ, ഈ മാസം 30,000 or 50,000 or 100,000 രൂപയുടെ മുകളിൽ സമ്പാദിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പെൻഷന്റെ ആവശ്യകത ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം വേറെ ഒന്നുമല്ല, അവർ നല്ല രീതിയിൽ ഒരു സമ്പാദ്യം ഭാവിയിലേക്ക് മുതൽക്കൂട്ടി വെച്ചിരിക്കുന്ന ആളുകളായിരിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും ചെല്ലേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സാധാരണക്കാരെ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് കൈകളിലേക്കാണ്. വേറൊരു നിയമം നമുക്ക് കേരളത്തിൽ നിലവിൽ വരുത്താവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാലറി സ്കെയില് കൂടുതലുള്ള ആളുകൾക്ക് പെൻഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം കൂടുതൽ സാലറി സ്കെയിലുള്ള ആളുകൾക്ക് ഈ ഒരു പെൻഷൻ കൊടുക്കുന്നതിൽ ഒരർത്ഥമില്ല. ഇത് ഒരു സഹായമായിട്ട് അല്ലെങ്കിൽ ഒരു കൈത്താങ്ങായിട്ടാണ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പെൻഷൻ. അപ്പോൾ ഈ ഒരു ആശയം നിലവിൽ വരുന്നതോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു പരിധി വരെ കുറവുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം ഒരു മാസത്തെ ശമ്പളം സർക്കാരിന് നൽകി കൊറോണ കാലത്ത് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഈ പറയുന്ന സർക്കാർ ജീവനക്കാർ എത്രമാത്രമാണ് അതിനെ ഉൾക്കൊണ്ടത് എന്ന്. കാരണം 50,000 രൂപയും 100,000 രൂപയ്ക്കും മുകളിലേക്ക് ശമ്പളം മേടിക്കുന്ന പലരും ഇതിനെ റിഫ്യൂസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. നമുക്കറിയാം പുതിയൊരു ആശയം വരുമ്പോൾ അതിൽ അതിൻ്റെതായ ഒരു കുറവുകളും എല്ലാം കാണും. അതെല്ലാം പരിഹരിച്ച ഇങ്ങനെയുള്ള ആശയങ്ങൾ നിലവിൽ വരട്ടെ, അത് സാധാരണക്കാർക്ക് കൂടുതൽ പ്രയോജനപ്പെടട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾ ചെയ്യാവുന്ന ഒരു സപ്പോർട്ടാണ്.